ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഇപ്പൊ നമ്മുടെ വീടിന്റെ അകത്ത് വെച്ചിട്ട് എടുക്കണേ നമുക്ക് പ്രത്യേകിച്ച് ലൈറ്റ് ഒന്നും ഇട്ടില്ല കേട്ടോ. നമ്മുടെ വീട്ടിലത്തെ ലൈറ്റ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ മുൻപ് തന്നെ നമ്മുടെ ലൈറ്റ് വെച്ചിരുന്നു. ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല, കാരണം അത്യാവശ്യം നല്ല ലൈറ്റുള്ള വെളിച്ചമുള്ള സ്ഥലമായതുകൊണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ കുറച്ച് വൈകുന്നുണ്ട്, കാരണം ഞാനിപ്പോ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ പയ്യെ പയ്യെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ നമ്മൾ തന്നെ ചെയ്യേണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പയ്യെ പയ്യെ റിപ്ലൈ ഒക്കെ തരാം കേട്ടോ. എന്ന് വെച്ചാൽ ആരും വിഷമിക്കരുത്, എനിക്കിങ്ങനെ ടൈം ഇല്ലാത്തതുകൊണ്ട്, നേരത്തിന്റെ കുറവുകൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ ചോദിച്ചിരുന്നു നമ്മുടെ പഴയ പിക്സ് ഒക്കെ. അപ്പൊ ഇന്നും ഈ ഡി ഐ വൈയും അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യം ഹെയർ കെയർ സ്കിൻ കെയർ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ ചെറിയൊരു ഒരു വ്യത്യസ്തമായ ഒരു ചെറിയൊരു കുഞ്ഞു എന്റർടൈൻമെന്റ് പോലെ ജസ്റ്റ് നമ്മുടെ ആ പഴയ പിക്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന്. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലെങ്കിലും ചുമ്മാ ജസ്റ്റ് ഒന്ന് അരമ്പ് പോലെ കണ്ടാൽ മതി കേട്ടോ. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് കാണിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് രോഷ്നി എന്നാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ നിന്ന് കിട്ടുന്നത് എന്തുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് കൂടി ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഫോട്ടോസ് കാണിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിയിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും ബോധ്യപ്പെടുത്താനോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മുടെ പെണ്ണുങ്ങളുടെ ലൈഫിൽ വരുന്ന ഓരോ ചേഞ്ചാണ് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അത് ജസ്റ്റ് നമ്മളെ തന്നെ ഓർക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ടെൻത്തിൽ ഞാൻ പഠിക്കുമ്പോൾ ഏതോ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഏതോ ഒരു ഫോം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. ടെൻത്തിലെ ഫോട്ടോ ആണ്. ഇപ്പോൾ കാണുന്നത് പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ അതിൽ അവിടുന്ന് അഡ്മിഷൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ടായിരുന്നേ അപ്ലൈ ചെയ്യാൻ വേണ്ടി എടുത്ത ഫോട്ടോസിൽ. അപ്പോൾ ആ ഒരു എന്തോ സൈനും കാര്യങ്ങളൊക്കെയാണ് ഫോട്ടോൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നമുക്കിങ്ങനെ സൈൻ ചെയ്യില്ലേ. അപ്പോൾ അതാണ് നമ്മുടെ കോളേജിൽ നിന്ന്. അപ്പോൾ അടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ എൻ്റെ ഫേസിനെന്ന് പറഞ്ഞാൽ കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പഴയത്. അതായത് വലിയ ഓവറായിട്ടുള്ള കളറല്ല, അത് ഈ ഒരു കാണുന്ന ഈ ഒരു കളർ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഇത്രയും വ്യത്യാസം വന്നത്. അപ്പോൾ എൻ്റെ ചുണ്ടിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഒരു വ്യത്യാസം മാറിയിട്ടുള്ളത്. അതായത് നമ്മൾ പല്ല് കെട്ടിയതുകൊണ്ട്. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നന്നായിട്ട് ഫേസ് യോഗ ചെയ്തിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഇപ്പോൾ കാണുന്നത് പ്ലസ് ടുവിൽ നമുക്ക് എന്തോ ഒരു ഫോമിന് വേണ്ടി അപ്ലൈ ചെയ്യും. അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതൊരു ഫോമിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് വേറൊരു ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഒരു ആ ഒരു സ്കൂൾ കോളേജ് ലൈഫ് വരുന്നത്. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ ഞാൻ ഐ ടി ഐ ആണ് പഠിച്ചത്. ഐ ടി ആണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ അവിടെ നമ്മുടെ എന്താ പറയുക, ഏതോ ഒരു ഐഡൻറ്റിറ്റി കാർഡോ അല്ലെങ്കിൽ ഏതോ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. അപ്പോൾ ഇതൊക്കെ ചേട്ടൻ എൻ്റെ ഹസ്ബൻഡ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ചേട്ടൻ ഇങ്ങനെ ഓരോന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ഇങ്ങനെ ഓരോ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആളെടുത്ത് ഫോട്ടോസ് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. ഇനിയാണ് നമ്മുടെ ലൈഫിൽ വരുന്ന ചേഞ്ച്. ഇത് കഴിഞ്ഞ് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഇതാ ഇതാണ് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴത്തെ കൊല കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മോളെ പ്രഗ്നൻ്റ് ആയപ്പോൾ തുടങ്ങിയിട്ടാണ് എൻ്റെ ബോഡിയിൽ ചേഞ്ചുകൾ വന്നു തുടങ്ങിയത്. ഒരു മെല്ലിച്ച ആ ഒരു രൂപത്തിൽ നിന്ന് ഞാൻ തടിച്ച് തടിച്ചിപ്പോൾ ഏകദേശം തടി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ അത്യാവശ്യം ഫേസും ബോഡിയും ഒക്കെ മാറി, ആകെ വ്യത്യാസം വന്നു. നമ്മൾ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം വരും. പക്ഷേ ഇപ്പോൾ കളറിനൊന്നും ഒരു കുഴപ്പമില്ല, അത്യാവശ്യം നോർമലായിട്ടുള്ള കളർ എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം. പിന്നെ വന്നിട്ട് ഇതാ അത് സെയിം ഡ്രസ്സ് ഇട്ടിട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്ത ഫോട്ടോ ആണ് ഞാനും ചേട്ടനും കൂടി. അപ്പോൾ മോളെ ഞാനൊരു 4-5 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ നല്ല കളർ, അത്യാവശ്യം കളർ ഒത്തിരി കൂടിയിട്ടുണ്ടായിരുന്നു പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്. ഡെലിവറിക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പി സി ഒ ഡി എന്ന് പറഞ്ഞിട്ട് സംഭവം എനിക്ക് തുടങ്ങിയത്. മുടിയും കൊഴിച്ചലും കളർ പോക്കും കംപ്ലീറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ആ സെയിം ഡ്രസ്സ് ഇട്ടിട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ പെണ്ണുങ്ങളുടെ ലൈഫിൽ വരുന്ന ഈ ഒരു നോക്കിയ ടെൻത്ത് പ്ലസ് വൺ പ്ലസ് ടു അതേപോലെ തന്നെ നമ്മുടെ അടുത്ത ക്വാളിഫിക്കേഷൻ ഐ ടി ഇത്രയും സംഭവങ്ങളിൽ നിന്ന് വരുന്ന ഒരു ചേഞ്ച് കല്യാണം കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ള നമ്മൾ ആ ഒരു ചേഞ്ച് കണ്ടില്ലേ. നോക്കൂ നിങ്ങൾ ഓരോ ഫോട്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പണ്ടത്തെ കാലം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും ഞാനെങ്ങനെയായിരുന്നു എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഫോട്ടോ ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടാവില്ലായിരുന്നു, ചേട്ടൻ എടുത്ത് വെച്ചുകൊണ്ടാണ് എനിക്കത് കിട്ടിയത്. അങ്ങനെ അപ്പോൾ ആ ഒരു ഡിഫറൻസ് കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഇവിടെ വരെ എനിക്ക് ഇതുപോലെയായിരുന്നു കോലം. അതായത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ 2 കൊല്ലം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എറണാകുളം ഈ ഒരു ഐ ടി ഐ പഠിച്ചതിനെ സംബന്ധിച്ചിട്ട്. അപ്പോൾ അപ്പോഴും ഞാൻ ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. അവിടെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല.
കാരണം ഫോട്ടോ എടുക്കാത്തത്. ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ്, പക്ഷെ സ്റ്റേ ചെയ്തിരുന്നത് നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റലിലായിരുന്നു. അതുകൊണ്ട് ഫോട്ടോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴത്തെ വന്ന ചേഞ്ചാണ്. പിന്നെ ദാൻ്റെ മൂളുണ്ടായപ്പോൾ കംപ്ലീറ്റ് തലകുത്തി മറിഞ്ഞ പോലെയായി. ഇതൊന്നല്ല, ഇതിനേക്കാളും ഭയങ്കര മോശമായിരുന്നു സിറ്റുവേഷൻ. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഒരു മൂന്ന് കൊല്ലത്തോളം എടുത്തു. ഇതാ ഇതിപ്പോൾ ഇപ്പം ഞാൻ എടുത്തതാണ്. ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് ഈ ഫോട്ടോ. വീഡിയോ എടുത്തപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് ജസ്റ്റ് രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് വന്നത്, അപ്പോൾ ഫേസ് ആണെങ്കിലും ബോഡി ആണെങ്കിലും ഹെയർ ആണെങ്കിലും ഒന്നും നമ്മൾ കെയർ ചെയ്ത് നന്നായിട്ട് നമുക്ക് വ്യത്യാസം വരും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. അത് നിങ്ങൾ മസ്റ്റായിട്ട് കേൾക്കുക, കാരണം കുറേ ഡൗട്ടുകളുണ്ട്. കുറേ കുറേ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് കേട്ടിട്ട് അപ്പോൾ അതിനുള്ള റിപ്ലൈസും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കേൾക്കൂട്ടോ. നമ്മൾ എന്താണ്, നമ്മളെങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു ഫോട്ടോസ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് കേട്ട് നോക്കൂട്ടോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ പറയുക, ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും തെളിയിക്കാൻ അങ്ങനത്തെ കാര്യമൊന്നും അല്ല കേട്ടോ ഞാൻ കാണിക്കുന്നത്. കാരണം ഞാൻ മുൻപ് ഇതുപോലെ നമ്മുടെ പിക്സ് ഒക്കെ നിങ്ങളുടെ എല്ലാവരുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചപ്പോൾ അതിൽ കുറച്ച് കമന്റ്സ് വന്നിരുന്നു, നിങ്ങൾ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഇതുകൊണ്ട് എന്ത് തെളിയിക്കാൻ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ നിറങ്ങളെ എനിക്ക് എല്ലാ നിറം ഒരേപോലെയാണ് കേട്ടോ. പിന്നെ കുറെ പേർക്ക് നമ്മുടെ കല്യാണത്തിനൊക്കെ മുൻപ് നല്ല കളർ ഉണ്ടായിരുന്നു, കല്യാണ ശേഷം കുട്ടികളൊക്കെ ആയപ്പോ അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്ന് കംപ്ലീറ്റ് അവരുടെ ഡൾനെസ് ഒക്കെ വന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനലിൽ കൂടുതൽ നമ്മുടെ വീഡിയോസ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഒറ്റ യൂസുകൾ നമ്മൾ അങ്ങനെ പറയുമ്പോൾ, ഒറ്റ യൂസിൽ നമ്മൾ വെളുത്ത് തുടക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാറില്ല, ഒറ്റ യൂസിൽ നല്ല റിസൾട്ട് കിട്ടും എന്നാണ് ഞാൻ ഉദ്ദേശിക്കാറ്. അപ്പൊ അത് നല്ല റിസൾട്ട് ഉള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് എക്സാമ്പിൾ ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം, എഗ്വൈറ്റിന്റെ പേപ്പർ ഒറ്റ യൂസ് കൊണ്ട് നല്ല അമേസിങ് റിസൾട്ട് ആണ് ഒത്തിരി പേർക്ക്. പിന്നെ അല്ല, സ്കിൻ ടോൺ ഒരേപോലെ ആയിരിക്കില്ല, ചിലപ്പോൾ അത് ചിലർക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളാണ് വരിക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോഫി പൗഡറിന്റെ നമ്മുടെ പാക്ക് അതൊക്കെ ഒറ്റ യൂസിൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ അങ്ങനെ വെക്കാറ്. പിന്നെ ഒറ്റ യൂസ് കൊണ്ട് ഞാൻ ഒരിക്കലും, ഞാൻ ഒറ്റ യൂസ് കൊണ്ടാണ് എനിക്ക് നല്ല വ്യത്യാസം വന്നത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത്യാവശ്യം ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. എന്റെ ആ ചാനലും ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ മുൻപേ തന്നെ, കുറെ നാൾ മുൻപേ തന്നെ ഫോളോ ചെയ്യുന്നതിന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്, എത്ര നാളുകൊണ്ടാണ് നമുക്കൊരു വ്യത്യാസം നമ്മുടെ ആ പഴയ കളറിലേക്ക്, അതായത് നമുക്ക് കളറിന് ഉദ്ദേശിച്ചത് പഴയ ഒരു ഫീച്ചർ ഒരു ഫിഗർ നമുക്ക് അങ്ങനെ നമ്മള് എന്ന് പറയുമ്പോൾ മുൻപ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടില്ല എന്തൊരു മെല്ലിച്ച് എന്തൊരു സംഭവമായിട്ട് ഇരുന്ന, അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര വ്യത്യാസം, അങ്ങനെ ഒരു വ്യത്യാസം വന്നു, ശരിക്കും ഭയങ്കര വ്യത്യാസമാണ് അത്. അപ്പൊ അതിന് നമ്മൾ വീണ്ടും നമ്മളൊരു കുഞ്ഞു കുറച്ച് എഫേർട്ട് കൊടുത്താൽ നമുക്കത് പറ്റും, അത് ഷുവർ ആയിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും, കാരണം നമ്മള് ജനിച്ചപ്പോ നമ്മൾ അത്യാവശ്യം നല്ലൊരു പെണ്ണായിട്ട് എന്താ പറയുക, പ്രായപൂർത്തിയായി നല്ലൊരു യുവതി ആ ഒരു യുവത്വത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ഇതുപോലെ ആയിരുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ആവാൻ പറ്റും, കാരണം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം നമുക്ക് കുഞ്ഞുങ്ങള്, ഭർത്താവ്, കുട്ടികള്, വീട്ടിലെ കാര്യങ്ങള്, അല്ലെങ്കിൽ കോളേജ്, പഠിത്തം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മിസ് ചെയ്യുന്നതാണ് സ്കിൻ കെയർ. കാരണം അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, തലവേദന എടുക്കുക, അല്ലെങ്കിൽ വയറുവേദന എടുക്കുക, നെഞ്ചുവേദന എടുക്കുക, സംഭവമൊന്നും ഇല്ല. സ്കിൻ കെയർ ചെയ്തില്ലെങ്കിൽ അതൊന്നും ഇല്ല. പക്ഷെ നമ്മളൊരു കല്യാണം, നമ്മുടെ കല്യാണമായി, നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല, പെട്ടെന്ന് കല്യാണം വന്നു, അപ്പോഴാണ് നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക, അയ്യോ ഇതെന്താ ഞാൻ ഇങ്ങനെ ഇരിക്കണേ, എനിക്ക് ഇതൊന്നും മാറണല്ലോ. അപ്പൊ ചിലപ്പോ നമുക്ക് കുറച്ച് ടൈം ഉണ്ടാവുള്ളൂ, അപ്പൊ അതിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് പറ്റിയ ആ ഒരു ടൈമിൽ നമുക്ക് കുറെ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം എടുത്ത് പയ്യെ പയ്യെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ സ്കിന്നിനെ ഒന്ന് കെയർ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. നല്ലൊരു അത്യാവശ്യം വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അങ്ങനെയൊക്കെ ഒന്ന് കെയർ ചെയ്യുക. അതേപോലെ തന്നെയാണ് കുട്ടികൾ കല്യാണം കഴിഞ്ഞു, നമ്മൾ അത്യാവശ്യം സ്കിന്നൊക്കെ നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് നാളൊക്കെ വേണമെങ്കിൽ നമുക്ക് പറ്റും, അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ വീട്ടിലത്തെ അത്യാവശ്യം പ്രാരാബ്ദങ്ങൾ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി അതൊന്നും ചെയ്യാൻ പറ്റുന്നതാവും. കാരണം ഓരോ പെൺകുട്ടികൾക്കും അങ്ങനെ ഒരു കാര്യമുണ്ട്, കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ പോലെ ആവില്ല. നമ്മൾ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ കെയർ ഹെയർ കെയർ ആയിരിക്കും. അത് നിങ്ങൾക്ക് ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാലോ, മിസ് ചെയ്യേണ്ട ആ കാര്യം തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കാരണം ഇത് മിസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, പുറത്തേക്ക് ഒരു വയ്യായോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. സ്കിന്നിൽ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും അലർജി മറ്റൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിക്കാം, അങ്ങനെ അത്രയും കഴിഞ്ഞ് നമ്മൾ വിടും. പക്ഷെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അത് ചെയ്യാണ്ടിരിക്കുന്ന പ്രശ്നങ്ങളില്ല. പിന്നെ കുറെ കഴിഞ്ഞ് നമ്മൾ കുട്ടികളൊക്കെ കൊണ്ട് ജസ്റ്റ് പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ പോലെ തന്നെ മക്കളൊക്കെ ഉള്ള ചിലർക്ക് പോകണമെന്ന് നമ്മളൊന്നും ഇതിനൊക്കെ ഉണ്ടാകുന്ന തോന്നില്ല കേട്ടോ, ഇത്രയും അതിൻ്റെ അമ്മയും തോന്നില്ല കേട്ടോ.
പക്ഷെ ചിലപ്പോ അവരിതുപോലെ കെയർ ഒക്കെ ചിലത് ചിലവരുടെയൊക്കെ ബോഡി ലാംഗ്വേജ് ചിലപ്പോ അവര് എന്താ പറയാ പാരമ്പര്യം, അതായത് അച്ഛനമ്മയൊക്കെ അങ്ങനെ ആയിരിക്കും, ചിലപ്പോ അങ്ങനെ കിട്ടും. പക്ഷെ എങ്കിലും കുറെ പേര് ശ്രദ്ധിക്കാതെ വരുന്ന കാര്യമാണ് ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ കംപ്ലീറ്റ് പോയി. ഇപ്പൊ ഹെയറിന്റെ കാര്യം തന്നെയാണെങ്കിൽ കുറെ അധികം കൊഴിഞ്ഞ് ഒരു ഒരു പരിവാകുമ്പോഴാണ് നമ്മളെ യു മുടിയൊക്കെ പോയില്ലോ, ഇനിയിപ്പൊ എന്ത് ചെയ്യും, ഇനിയിപ്പൊ അത് ഭയങ്കര ബേജാറായ പ്രകടിയായി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഞാൻ എന്റെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മള് നമ്മളെ തന്നെ കെയർ ചെയ്യാം, അത്രയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഒരു കളറിനെ നമ്മൾ കളിയാക്കി, അല്ലെങ്കിൽ ഒരു കളറിനെ നമ്മള് എന്താ പറയാ ഒരു കളറിനെ നമ്മളിങ്ങനെ മറ്റെല്ലാവരുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കും, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എന്താ ദയവായി നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കെയർ ചെയ്യാം, സ്കിൻ കെയർ ഹെയർ കെയർ ഈ കാര്യം തന്നെയാണ് എപ്പോഴും നമ്മൾ പറയാറ്. കെയർ, ഈ കെയർ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ ഒരു നിറത്തിനെ ഉണ്ടാക്കിയെടുക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, കെയർ കൊടുക്കുക, നമ്മൾ അതിനൊന്ന് പ്രൊട്ടക്ട് ചെയ്യുക, നമുക്കുള്ള കളറിനെ നമ്മളൊന്ന് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ നമുക്ക് ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ രണ്ട് ഷെയ്ഡ് അതിനൊന്ന് കൂട്ടി നമുക്ക് അത്യാവശ്യം വീട്ടിൽ കിട്ടുന്നത്. പുറത്തുനിന്ന് മേടിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ നിർബന്ധിക്കാറില്ല. ഞാൻ ചിലപ്പോൾ കാണിക്കാറുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ ഒരിക്കലും അതിനെ ഫോഴ്സ് ചെയ്യാറില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, നമ്മുടെ സ്കിന്നിന് നല്ലതാണെന്ന് തോന്നിയെങ്കിൽ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. പക്ഷെ വീട്ടിൽ കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എപ്പോഴും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എളുപ്പമാണ്, നമുക്ക് തന്നെ ഉണ്ടാക്കാം. അത്യാവശ്യം പിന്നെ നാച്ചുറൽ ആണെങ്കിൽ നമുക്ക് തന്നെ എന്താ പറയുക, നമുക്ക് യാതൊരു പ്രശ്നവും വരില്ല നാച്ചുറൽ ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചാനലുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഒരു വിഭാഗം പേര് എപ്പോഴും വിചാരിച്ച കാര്യങ്ങൾ അവര് മനസ്സിൽ അത് തന്നെയായിരിക്കും ഉണ്ടാവുക, അപ്പൊ അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും അതൊക്കെ പോട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാല് എല്ലാവർക്കും ഈ ഇങ്ങനെ ഈ ഒരു കാര്യം ഇഷ്ടപ്പെടണമെന്നില്ല. ചിലവർ സ്കിൻ കെയർ ഹെയർ കെയർ ഒക്കെ വിട്ടിട്ട് ഇങ്ങനെ അവരേതായിട്ടുള്ള അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ജീവിതത്തിലെ സാഹചര്യങ്ങൾ എല്ലാവർക്കും ചിലപ്പോൾ ഒരേപോലെ ആയിരുന്നു വരില്ല, എനിക്ക് നല്ലോണം അറിയാം. അപ്പൊ അതുകൊണ്ടാണ്. അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഫോട്ടോ അല്ല, ഫോട്ടോ കാണിച്ചത് ഒരു യൂസ്ഫുള്ളും ഇല്ല, ജസ്റ്റ് കാണാൻ മാത്രം. നിങ്ങൾക്ക് വെറുതെ തന്നെ പഴയ പിക്സ് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോലെ പോലത്തെ സാധനം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.